ഫ്രണ്ട്സ് വെൽക്കം ടു ആർ എഫ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പെയിൻറ്റിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒരു മൂന്ന് പീസ്, ചെറിയ പീസ് കാർഡ്ബോർഡും പിന്നെ മൂന്ന് ചെറിയ പീസ് ന്യൂസ് പേപ്പറുമാണ്. അത് ആ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ആ കാർഡ്ബോർഡ് നന്നായിട്ട് കവർ ചെയ്യാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നല്ല രീതിയിൽ ഫോൾഡ് ചെയ്യണം. ഒരു സാധാരണ നമ്മൾ ബുക്കൊക്കെ കവർ ചെയ്യില്ലേ, അതേപോലെ ചെയ്താൽ മതി. ഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെലോ ടേപ്പ് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സെലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മൂന്നെണ്ണം അങ്ങനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാനിതാ ഇങ്ങനെ വെച്ചില്ലേ, ഈ ഓർഡറിൽ നമ്മൾ വെച്ചതിൻ്റെ ശേഷം അത് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സെലോ ടേപ്പ് ഒട്ടിക്കണം. ഇതാ ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ സെലോ ടേപ്പ് ഒട്ടിക്കാൻ വേണ്ടി പോവാണ്. ആ ഓർഡറിൽ വെച്ചിട്ട് വേണം സെലോ ടേപ്പ് ഒട്ടിക്കാൻ. അപ്പോൾ നമ്മൾ ഗം വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കുക ഫ്രണ്ട് ഭാഗത്ത്. ഇനി ഞാനിവിടെ മൂന്ന് വരയ്ക്കാനായിട്ട് ഒരു സാധാരണ ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് വെച്ചിട്ട് നമുക്ക് മൂന്ന് വരയ്ക്കണം. അപ്പോൾ ഞാൻ മൂന്ന് വരയ്ക്കുകയാണ്. സാധാരണ ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് വരച്ചു. ഇനി അതിന് കളറ് കൊടുക്കാനായിട്ട് ഞാനൊരു വൈറ്റ് അക്രൈലിക്കിൻ്റെ പെയിൻ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് നല്ല ഡാർക്കാക്കി കൊടുത്താൽ, ആ ന്യൂസ് പേപ്പറിൻ്റെ എഴുത്തൊന്നും കാണാത്ത രീതിയിൽ കൊടുത്താലേ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ആ പെയിൻറ്റിങ് കിട്ടുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതാ അവിടെ ഫുള്ളായിട്ട് പെയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രാഞ്ചസ് വരയ്ക്കാൻ പോകണം മരത്തിൻ്റെ. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റ് എടുത്തിട്ട് കിളികളെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ രണ്ട് കിളികളെയും വരച്ചു കഴിഞ്ഞു. ഇനി ഞാനൊരു ബ്ലൂ കളർ എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് കുറച്ച് വൈറ്റിനോട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്ത കളറ് താഴെ കൊടുക്കുക. ഇതേപോലെ താഴെ കൊടുക്കുക. വൈറ്റിനോട് മിക്സ് ചെയ്യാതെ ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ആ മൂണിൻ്റെ സൈഡിൽ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അത് മുഴുവൻ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇങ്ങനെ കളർ ചെയ്യുമ്പോൾ ആ മൂണിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ റൗണ്ടായിട്ട് ഫുള്ളും നമ്മൾ ചെയ്തു.
ഇനി ഇതേപോലെ തന്നെ താഴെയുള്ളതും ഫുള്ളാക്കി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇങ്ങനെയാണ് ഉണ്ടാവുക, ലാസ്റ്റിലേക്ക് ഇങ്ങനെ വരും.